പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നബിയനെ കുറിച്ചാണ്. നബിയനെ കുറിച്ച് കൊറേ കാര്യങ്ങൾ ഇപ്പൊ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു താല്പര്യം. ഞാൻ പറയട്ടെ, ഈ ഫോറിൻ രാജ്യത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് പൈസക്കാരുണ്ട്. ഒരുപാട് പൈസക്കാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ ഒരുപാട് പൈസക്കാരുണ്ട്. അവരൊക്കെ ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് നമ്മുടെ നടികളും നടന്മാരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ട് സ്റ്റേജ് ഷോകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല ടി വി ചാനലുകൾക്ക് വേണ്ടി സ്റ്റേജ് ഷോ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പല അസോസിയേഷൻകാർക്ക് വേണ്ടിയിട്ട് അവിടെ സ്റ്റേജ് ഷോക്ക് ഇവരൊക്കെ പോകാറുണ്ട്. ഇവർക്ക് ഏറ്റവും വലിയ ചാകരയുള്ള ഒരു സംഭവമാണത്. അവിടെ ചെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ എപ്പോഴും ജോലിയെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വീക്കെൻഡിൽ ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ അന്നൊരു സ്റ്റേജ് ഷോ കാണാൻ പോവാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു ആനന്ദമാണ്. അതിനുവേണ്ടി അവർ എത്ര കാശ് മുടങ്ങിലും മുടക്കും, എത്ര അതുപോലെ തന്നെ ഗ്ലാമറായിട്ട് നിൽക്കുന്ന നടികളൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് ഈ വലിയ വലിയ പൈസക്കാര് ഇവരെ ഇതുപോലെയുള്ള സ്പോൺസർ പ്രോഗ്രാമുകൾ വെച്ചിട്ടും അങ്ങനെ ഇവരായിട്ട് ഭയങ്കര ചങ്ങാത്തം വരുന്നത്, വലിയൊരു പരിചയം വരുന്നത്. ആ പരിചയം വെച്ചിട്ട് ഈ നടികള് നല്ല പൈസയുള്ള ആൾക്കാരെ അതിൽ നിന്ന് അവർ തെരഞ്ഞെടുക്കും. പിന്നെ അവരായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാളായിട്ട് ഇവർക്ക് യാതൊരു കണക്ഷനും ഇല്ല, വലിയ ബന്ധങ്ങളൊന്നും കാണില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഫോറിൻ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പൈസക്കാർ ഒരു നോട്ട് ചെയ്യും. അവിടെ എന്ത് നടന്നാലും നാട്ടിലുള്ളവർ ആരും അറിയില്ലല്ലോ. നാട്ടിലുള്ളവർ ഒരു പൈസക്കാരൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാ പറയുക ചെയ്താൽ എന്തെങ്കിലും ചെയ്താൽ അവൻ നാലാളോട് പറയും, ഗൾഫിലുള്ളവർ അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഒരുപാട് നമ്മുടെ ഈ സ്റ്റേജ് ഷോകൾ നടക്കുമ്പോൾ അതിൽ നിന്ന് പല നടികളും പല ആൾക്കാരെയും തെരഞ്ഞെടുത്ത് കല്യാണം കഴിക്കുന്നുണ്ട്. കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞാൽ അവരെ പൈസ കണ്ടിട്ട് മാത്രമാണ്. ഈ സിനിമ വീടിൽ എന്നും നിന്ന് പോവാന്നൊന്നും അവർക്കറിയാം. ഇതെന്നും നിന്ന് പോകാൻ പറ്റില്ല. പുതിയ പുതിയ നടികളും എന്തിനും തയ്യാറായിട്ടുള്ള നടികൾ കയറി വരുമ്പോൾ ഇവർക്ക് രംഗം വിട്ടൊഴിയെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ആ രംഗം വിട്ടൊഴിയുമ്പോഴേക്കും ഇവർക്കുള്ള സമ്പാദ്യം അല്ലെങ്കിൽ ഇവർക്ക് ഈ സിനിമാ നടി എന്നുള്ള ലേബിളും വെച്ചിട്ട് വലിയൊരു കാശുകാരനെ അടിച്ചു മാറ്റുക, അതാണ് അവരൊക്കെ ഏറ്റവും വലിയ ആംബിഷൻ. അതാണ് അതുപോലെ തന്നെയുള്ള ദിവ്യ ഉണ്ണി ഉണ്ടായി, അതുപോലെ പല നടികളും, പേര് ഞാൻ പറയുന്നില്ല, പല നടികളും ഇതുപോലെ പണച്ചാക്കുകളെ കല്യാണം കഴിച്ച് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നവ്യനായരെ കല്യാണം കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരു ഭർത്താവ് ഒരു പാവത്താനാണ്. ഇത് ഈ സിനിമയിലും കാര്യങ്ങളിലൊക്കെ കണ്ട് മോഹിച്ച് അങ്ങനെ കഴിച്ചു മാത്രമല്ല, നവ്യനായർക്ക് നവ്യനായർ ആദ്യത്തെ ഒരു നമ്മുടെ പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഒരു സിനിമയുണ്ട്. ആ സിനിമ നന്ദനം എന്ന് പറഞ്ഞൊരു പടത്തില് നവ്യ നായരും ഈ പൃഥ്വിരാജും വളരെ ഇഴുകി ചേർന്ന് അഭിനയിച്ച, വളരെ പ്രേമം പ്രേമിച്ച് അഭിനയിച്ച ഒരു പടമാണ്. ആ പടത്തില് നവ്യ നായർ അഭിനയിക്കുമ്പോൾ തന്നെ പൃഥ്വിരാജിനോട് ഭയങ്കര ഒരു പ്രേമമായിരുന്നു. ആ സ്ഥാനത്ത് പൃഥ്വിരാജിന് അങ്ങനെയൊന്നും ഇല്ല, പൃഥ്വിരാജിന് അങ്ങനെ പ്രേമമോ കാര്യങ്ങളോ ഒന്നും നവ്യോട് തോന്നിയിരുന്നില്ല. നവ്യ നായർക്ക് പൃഥ്വിരാജിനോട് വളരെ അടുപ്പമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് മാത്രം പ്രേമം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അന്നാ ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല നവ്യനായരുടെ ജീവിതം വേറെ തിരിഞ്ഞു മറിഞ്ഞാണ്. അതില് പൃഥ്വിരാജിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, പൃഥ്വിരാജിനോട് പറയുകയും ചെയ്തിട്ടുണ്ടാവും. ആ പൃഥ്വിരാജ് അത് നിരസിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പ്രേമ കല്യാണം നടക്കാണ്ട്, നടി നടന്ന് തമ്മിലുള്ള പ്രേമ കല്യാണം നടക്കാണ്ട് പോയത് അതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു അവരെല്ലാം അഭിനയങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ നവ്യ നായരായിട്ട് കല്യാണം കഴിക്കും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. പിന്നീട് ദിലീപായിട്ടുള്ള സിനിമകളിലും കാര്യങ്ങളൊക്കെ കുറെ വന്നു. പക്ഷെ ദിലീപിനെ നവ്യനായർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നപ്പോൾ ദിലീപിനെ തള്ളി പറഞ്ഞാണ് നവ്യനായർ. ദിലീപ് അത് അത്രയ്ക്കേ കാര്യം വില കൊടുത്തുള്ളൂ. നവ്യനായർ എല്ലാവരും കളം മാറി ചവിട്ടി, അതിൽ കൂടെ ഒരാളും കൂടി അവന്റെ നായിക തന്നെ കളഞ്ഞു മാറ്റി ചവിട്ടി എന്ന് മാത്രമാണ് ദിലീപ് കണക്കാക്കിയിട്ടുള്ളൂ. അത് കോടതിയിൽ കിടക്കുന്ന കേസാണ്, അതെന്താണെന്ന് വെച്ചാൽ തെളിഞ്ഞു വരട്ടെ. അതിപ്പോ കുറ്റക്കാരനാണോ ഇല്ല നമുക്കൊന്നും പറയുന്നില്ല. അപ്പോ ഇങ്ങനെ ഈ കാശുകാരെ കല്യാണം കഴിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സ്റ്റേജ് ഷോ അവർ കണ്ടിരുന്നത്. അപ്പോ ഇവിടെ ഇത് ഈ കൊടുക്കൽ വാങ്ങൽ പ്രശ്നം വന്നപ്പോ ഈ തന്മാത്ര എന്ന് പറഞ്ഞിട്ടൊരു രോഗമാണ് ഇപ്പൊ നവ്യ നായർക്ക് പിടിപെട്ടിരിക്കുന്നത്. ഇത്രയും ലക്ഷങ്ങൾ വരെയുള്ള ഒരു സമ്മാനങ്ങൾ കിട്ടിയിട്ടും സ്വർണ്ണാഭരണം കിട്ടിയിട്ടും ഇതൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന നടി എന്താണ് തന്മാത്ര രോഗത്തിന് ചികിത്സിക്കേണ്ടി വരും? മോഹൻലാൽ ഒരു സിനിമയാണ്. അപ്പൊ ആ അമീഷ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് എന്താ കൊടുത്ത, ആരൊക്കെ എന്തൊക്കെ തന്നെന്നുള്ള ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു രോഗത്തിന് അടിമയായിരിക്കുന്നത് നമ്മുടെ നവ്യനായർ. അപ്പോ
ഇതില് രസമല്ല, നമ്മുടെ ഈ ഈടിച്ചുള്ള ശ്രദ്ധിക്കുന്ന ഒറ്റ കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും കോടികളുടെ സ്വത്ത് വെളുപ്പിക്കാനായിട്ട് നവ്യ നായർ കൂട്ടുനിന്നോ എന്നാണ് അവരൊക്കെ നോക്കേണ്ട കാര്യം. അത് മാത്രമുള്ളൂ, നവ്യ നായർ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഈ കാശ് മുഴുവൻ വെളുപ്പിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഈ കാശൊക്കെ ഇവൾക്ക് സിനിമയിൽ അഭിനയിച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഇവൾ ചെലവാക്കാനും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് കാശാക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നവ്യ നായർ എന്തായാലും അറസ്റ്റിലാവുകയും ചെയ്യും, ജയിലാവുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമത്തിന് എതിരാണ്. കാരണം നമ്മൾക്ക് ഒരാൾക്ക് കിട്ടുന്ന കള്ളപ്പണം അത് നമ്മൾ വെളുപ്പിക്കാൻ നമ്മൾ കൂട്ടുനിന്ന ആ ആളെപ്പോലെ തന്നെ നമ്മളും കുറ്റക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ആ ഇ ഡി അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവരെ ചാറ്റിങ്ങും രാത്രി ചാറ്റിങ്ങും ഇവരെ പ്രേമ സല്ലാപങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇ ഡിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇടിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, ഇടിക്ക് അതൊന്നല്ല അറിയേണ്ടത്. ഇടിക്ക് ഇവരെന്തെല്ലാം കൈമാറിയിട്ടുണ്ട്, ഇവരെന്തെല്ലാം അങ്ങടുങ്ങളും കൊടുത്തിട്ടുണ്ട്, ഇവരെന്തൊക്കെ എത്ര ലക്ഷം ഇവർ ക്യാഷായിട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പൊ അതിന് ഇനി ഇടിക്ക് വേണ്ടി ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് നമ്മുടെ നവ്യ നായരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടി വരും, നവ്യ നായർ ചെലവാക്കിയ കാശ് പരിശോധിക്കേണ്ടി വരും, നവ്യ നായർ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിശോധിക്കേണ്ടി വരും, നവ്യ നായരുടെ വരവ് ചെലവ് കണക്കുകൾ, നവ്യ നായർ ഇപ്പൊ ടാക്സ് അടയ്ക്കുന്ന വ്യക്തി ആയിരിക്കാം, അപ്പൊ അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനൊരു ശരിക്കുള്ള റിസൾട്ട് വരുള്ളൂ, നവ്യ നായർ അറസ്റ്റിലാവുമോ ജയിലാവുമോ എന്നുള്ളത്. പക്ഷെ അതിനുള്ള അന്വേഷണങ്ങൾ ത്രതഗതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ സച്ചിൻ എന്ന് പറഞ്ഞ ആൾക്ക് പല സിനിമാക്കാരായിട്ടും നടികളായിട്ടും വേറെയും ബന്ധങ്ങളുണ്ട്, അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ കുഴഞ്ഞു മറിഞ്ഞ കേസുകളാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മൾ വീഡിയോ ചെയ്തു, ആ വീഡിയോയുടെ മുമ്പിൽ കുറെ കമന്റുകൾ വരുന്നുണ്ട്. എല്ലാ കമന്റും നിങ്ങൾ നോക്കിക്കോ, നവ്യ നായർക്കെതിരാ, നവ്യ നായർ ചെയ്തത് ശരിയല്ല എന്ന് മാത്രമാണ്. അതിൽ കുറച്ച് കമന്റ് ഞാൻ പറയാം, എനിക്ക് വളരെ രസകരമായി തോന്നിയ കമന്റുകളാണ്. അത് കമന്റ് ആയിട്ട് തന്നെ കാണാം നിങ്ങൾ, അതിപ്പോ ഒരു കോമഡി ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ജോക്കായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോമഡി ആയിട്ട് കാണാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു കമന്റ് ഇട്ടൊക്കെ, ഈ കമന്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ദിവസങ്ങളോളം നമ്മുടെ ഇരുന്ന് ചിരിക്കാൻ പറ്റാവുന്ന ഈ കമന്റുകളൊക്കെ ചിലർ ചെയ്യും. നമുക്കത് മനസ്സിലാക്കി ഒരു ദിവസം അറിഞ്ഞ് അതിന്റെ സെൻസ് മനസ്സിലാക്കി ചിരിക്കുമ്പോൾ വളരെയധികം രസമാണ്. അതിലൊരാൾ പറഞ്ഞൊരു കമന്റാണ്, അപ്പം കൊടുത്ത് സ്വർണം വാങ്ങി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ രസകരമായുള്ള വെള്ളപ്പം കൊടുത്ത് നമ്മൾ സ്വർണം വാങ്ങി നമ്മുടെ. അപ്പൊ അതിന് വേറൊരാൾ അതിന്റെ അടിയിൽ വന്നു കൊടുക്കുക, സ്വർണം വാങ്ങിയതിൽ എന്താണ് തെറ്റ്? സ്വർണം വാങ്ങിയതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്തിട്ട് നമുക്ക് സ്വർണം കിട്ടിയാൽ എന്താ തെറ്റ്? നമ്മളതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതാണ് അടുത്ത കമന്റ്. അപ്പൊ ഇതൊക്കെ വളരെ രസകരമായുള്ള കമന്റുകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ അതിന്റെ അടിയിലേക്ക് ഒന്ന് കയറി ഒന്ന് കാണാം, നമുക്ക് സിനിമ കാണുന്നേക്കാളും കൂടുതൽ ചിരിക്കാം സന്തോഷിക്കാം എന്ന് പറഞ്ഞെന്ന് മാത്രമല്ലോ. അപ്പോ അപ്പം കൊടുത്ത് നമ്മളാരും സ്വർണം വാങ്ങാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി കുറേ നടികളും നടന്മാരും ഉണ്ട്, അവരൊക്കെ ഇതുപോലെ എന്തൊക്കെ കൊടുത്ത് എന്തൊക്കെ വാങ്ങി എന്നുള്ളത് നമുക്ക് വീണ്ടും വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മൾ ഈ വീഡിയോ അവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ, ബൈ.